Hi guys, I'm Cascade. Welcome back to my channel. Today we're gonna see the explanation of the American series Vampire Diaries Season 4, Episode Number 21. On recap, close New Orleans like Pogunu and Avadavacha, original series in a intro Namakitano. Basement Nippurum Elena logged down and brothers out of humanity Richmond Remedy maximum try in under Silas name Mani name Urivarula. So, without further ado, let's start the episode number 21 of Vampire Diaries Season 4. First, we'll see Elena, Caroline, Barney, and Matt in the college. കരോൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ ഗ്രാജുവേഷൻ ഡേറ്റ് ആകാറായിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഒരു വൺ പാർട്ടി നമുക്ക് എന്താണെന്ന് സെറ്റാക്കണം. ഈ സമയം എനിക്ക് തോന്നുന്നു അവൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളത് അവൾക്ക് തോന്നുന്നു. ഈ സമയം അവളുടെ കൺമുമ്പിലേക്ക് അവൾക്ക് ഡേമനെ കാണാൻ പറ്റുന്നു. ഡേമൻ എലീനയോട് പറയുന്നു, എലീന ഫോക്കസ് ചെയ്യുക. ഈ സമയം എലീന തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ കരോളിനും ബാണിയും മാറ്റും ആരുമില്ലായിരുന്നു. എലീനയ്ക്ക് മനസ്സിലാകുന്നു അവളൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹാലൂസിനേഷനിലാണ് ആൻഡ് അവളെ ഈ ഹാലൂസിനേഷൻ കാണിക്കുന്നത് ഡേമനാണ്. ഈ സമയം ഡേമൻ പറയുന്നു, എലീന നീ വിചാരിച്ച പോലെ തന്നെ നീ ഒരു ഹാലൂസിനേഷനിലാണ് ആൻഡ് ഞാനാണ് നിന്നെ ഈ വ്യൂസും ഡ്രീംസും എല്ലാം കാണിക്കുന്നത്. നീ ആലോചിച്ച് നോക്ക്, നീ നിന്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തുകൊണ്ട് നിനക്ക് നിന്റെ ഗ്രാജുവേഷൻ ഡേറ്റ് പോലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ലൈഫിൽ മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴും ടൈമുണ്ട്, നീ നിന്റെ ഹ്യൂമാനിറ്റിയുടെ സ്വിച്ച് ഓണാക്ക് ആൻഡ് തിരിച്ച് ലൈഫിലേക്ക് വാ. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ ദിവസത്തെ പ്രോം പാർട്ടിയിൽ നീ ബാണിയെ കൊല്ലാൻ നോക്കി, ഇവൻ കരോളിന്റെ ഗൗണും മോഷ്ടിച്ചുകൊണ്ട് പോയി, ഏപ്രിലിനെ കൊല്ലാൻ നോക്കി. നീ എന്തൊക്കെയാ ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ബട്ട് ഇതൊന്നും കേട്ടിട്ട് എലീനെ സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നു അവൾ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തില്ലെന്ന്. ഈ സമയം ഡേമൻ പറയുന്നു, നീ ഇതല്ലെങ്കിൽ വേറൊരു വഴി ഞാൻ കണ്ടുപിടിക്കും ഉറപ്പായിട്ടും നിന്റെ ഹ്യൂമാനിറ്റി ഓണാക്കാൻ വേണ്ടി. നിന്നെ ഇങ്ങനെ ഹലൂസിനേഷൻ പോലെ ഒരു ഡ്രീം കാണിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. പ്രസന്റ് ടൈമിൽ നമുക്ക് ഡേമനെ കാണാം. ഡേമൻ്റെ അടുത്തേക്ക് സ്റ്റെഫൻ വന്ന് സംസാരിക്കുന്നു. ഈ സമയം ഡേമൻ്റെ ഫോക്കസിങ് ഔട്ട് ആകുന്നു ആൻഡ് അവൻ റിയൽ വേൾഡിലേക്ക് വരുന്നു. സ്റ്റെഫൻ ഡേമൻ്റെ അടുത്ത് വന്ന് പറയുന്നു, നീ വീണ്ടും വീണ്ടും എന്തിനാ അവളെ ഹലൂസിനേഷനിലേക്ക് തള്ളിവിടുന്നത് ആൻഡ് ഈ ട്രിക്ക് നീ ഒരുപാട് നേരമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇത് വർക്കും ആയില്ല. അവനോട് നേരെ ഒരു മെറ്റാലിക് ചേംബർ ഓപ്പൺ ആകുന്നു ആൻഡ് അതിനുള്ളിൽ എലീനയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഡേമൻ അത് തുറന്നിട്ട് എലീനോട് ചോദിക്കുന്നു, എലീന അതിൻ്റെ ഹ്യൂമാനിറ്റി തിരിച്ചു വന്നു. എലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. ഇത് കണ്ട് ഡേമൻ ആ ലോക്കർ ഓഫ് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. വെളിയിൽ നിന്ന് ഡേമൻ പറയുന്നു, എത്ര ടൈം വേണമെങ്കിലും എടുത്തു, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ആക്കിയതിന് ശേഷം ഞങ്ങൾ നിൽക്കത്തുള്ളൂ. നെക്സ്റ്റ് സീൻ സാൽവട്ടർ മാൻഷനിലേക്ക് കരോളിൻ വരുന്നു. കരോളിൻ അവിടേക്ക് വന്ന് സ്റ്റെഫിനോട് ദേഷ്യപ്പെടുകയാണ്. കരോളിനോട് വന്ന് സ്റ്റെഫിനോട് പറയുന്നു അവൾക്ക് എലീനെ കാണണം ആൻഡ് എലീനെ ഇവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പറഞ്ഞ് കരോളിൻ സ്റ്റെഫിനോട് വഴക്കുണ്ടാക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, എലീനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കരോളിൻ വീണ്ടും വീണ്ടും പറയുന്നു, ബേസ്മെൻറ്റിലേക്ക് ഞാൻ വരും, എന്നെ കാണിക്കണം എന്നൊക്കെ പറയുന്നു. അവസാനം സ്റ്റെഫൻ സഹി കിട്ട് കരോളിനെ കൊണ്ട് ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. കരോളിൻ ബേസ്മെൻറ്റിലേക്ക് കയറുന്നു ആൻഡ് മെറ്റാലിക് ചേംബർ തുറന്ന് എലീനെ കാണുന്നു ആൻഡ് എലീനോട് പറയുന്നു, എലീനെ ഞാൻ നിനക്ക് വേണ്ടി ബ്ലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എലീനയാണെങ്കിൽ ഈ സമയം ഡെസിക്കേറ്റഡ് ആയ ഒരു സ്റ്റേജിലായിരുന്നു. ചിലപ്പോൾ ഈ ബ്രദേഴ്സ് അതിനെ ടോർച്ചർ ചെയ്യായിരിക്കും, ബട്ട് നിന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള എൻ്റെ മെത്തേഡ് അതല്ല. കരോളിൻ ആ ബ്ലഡ് ബാഗ് എടുത്ത് എലീനയ്ക്ക് കൊടുക്കുന്നു. എലീന ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരോളിൻ പറയുന്നു, എനിക്ക് നിന്നോട് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നീ എൻ്റെ ഹ്യൂമാനിറ്റി എത്രയും പെട്ടെന്ന് ടേൺ ഓൺ ആക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകും. എലീന ഈ സമയത്ത് കരോളിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരോളിനോട് പറയുന്നു, ആ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, നീ ഞാനൊക്കെ ഭയങ്കര ഹാപ്പി ടൈം ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് അതുപോലെ നിനക്ക് രണ്ട് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ആദ്യം ടൗൺ വിട്ട് പോയി, രണ്ടാമത് ഇപ്പോൾ പോയി അതൊന്നേ. കരോളിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരോളിന് ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് എലീനോട് പറയുന്നു, ഇതെല്ലാം വിട്, നീ ഗ്രാജുവേഷനെ പറ്റി ആലോചിക്കുന്നില്ലേ. ഇനി ഈ സമയം വീണ്ടും ടോണ്ട് ചെയ്തുകൊണ്ട് പറയുന്നു, കേരളൈൻ ആ ഗ്രാജുവേഷൻ ഡേ അന്ന് നിന്റെ മദർ വന്നിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്മൈലും തന്നുകൊണ്ട് ഫ്രണ്ടി വന്ന് നിൽക്കും എന്നിട്ട് ആൻഡ് അവരുടെ ഡോട്ടർ ഒരു ബ്ലഡ് സക്കിങ് വാമ്പയർ എന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു ഫേക്ക് സ്മൈലൊക്കെ തന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. ഇതൊക്കെ കാണാൻ വേണ്ടിയില്ല ഞാൻ വരേണ്ടത്. കേരളിന് ഇതെല്ലാം കേട്ട് അപ്സെറ്റ് ആകുന്നു. ഒരു രീതിയിൽ വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലുള്ള ടോൺസ് ആയിരുന്നു എലീനയുടേത്. എലീന വീണ്ടും പറയുന്നു, അന്ന് നിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയിരുന്നോ കേരളൈൻ, അന്ന് സ്റ്റെഫൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊന്നേനെ. എലീന ഇതെല്ലാം പറഞ്ഞ് കരോളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുന്നു. കരോളിൻ എലീനെ തട്ടി മാറ്റുന്നു. എലീന ഭയങ്കര വീക്കായിരുന്നു, കരോളിനെ ഈ സമയം നല്ല സ്ട്രോങ് ആയിരുന്നു. എലീന രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, ബട്ട് എലീന സമ്മതിക്കുന്നില്ല. അവൾ വീണ്ടും വീണ്ടും ഇറങ്ങി ഓടാൻ വേണ്ടി നോക്കുകയാണ്. അവസാനം എലീനയുടെ കഴുത്ത് ഞെരിച്ച് കരോളിൻ താഴെ കിടന്നു ആൻഡ് ആ ബേസ്മെൻറ്റ് പൂട്ടി അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. വെളിയിൽ സ്റ്റെഫൻ നിപ്പുണ്ടായിരുന്നു. സ്റ്റെഫിനോട് കരോളിൻ പറയുന്നു, നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, അവസാനം എലീനെ പഴയതുപോലാക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം, ഞങ്ങളുടെ എലീനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരികെ തരണം. ഇത്രയും പറഞ്ഞിട്ട് കരോളിൻ അവിടുന്ന് പോകുന്നു. മിസ്റ്റിക്കലിൻ്റെ ബാറിലേക്ക് മാറ്റ് വരുന്നു. അവിടെ ഓൾറെഡി റബേക്ക് ഇരിപ്പുണ്ടായിരുന്നു. റബേക്ക് മാറ്റിനെ കണ്ടിട്ട് അവളുടെ കൂടെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സമയം മാറ്റ് പറയുന്നു, എനിക്ക് അത്രയും സമയമില്ല. മാറ്റ് ചോദിക്കുന്നു, നീ എപ്പോഴും ഫ്രീ ആണല്ലോ, നീ ഒന്ന് വീടുകളും കറങ്ങി നടക്കുന്നത്. റബേക്ക് പറയുന്നു, എൻ്റെ രണ്ട് ബ്രദേഴ്സും ന്യൂ ഓർലൻസിലേക്ക് പോയിരിക്കുകയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ടൈം പാസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇവിടെ വന്നിരുന്നു, നിന്നെപ്പോലല്ല മാറ്റ്, എനിക്കൊരു പണിയില്ല. ഈ സമയം മാറ്റ് പറയുന്നു, എന്നെ കാണാൻ വേണ്ടി നീ ഇവിടേക്ക് വന്നിരിക്കുന്നെങ്കിൽ എത്ര മണം തിരിച്ചു വെക്കും. റബേക്ക് ഈ സമയം പറയുന്നു, ഈ ക്യൂർ കിട്ടുകയാണെങ്കിൽ നിന്റെ കൂടെ നല്ലൊരു ലൈഫ് എനിക്ക് ലീഡ് ചെയ്യായിരുന്നു, നിനക്കാണ് ആ ക്യൂർ കിട്ടുന്നെങ്കിൽ നീ എത്രയും പെട്ടെന്ന് എലീനിക്ക് കൊണ്ടു കൊടുക്കും. കേട്ടത് എലീനെ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണെന്നല്ലോ. ഈ സമയം മാറ്റ് പറയുന്നു, എലീനെ പറ്റി അങ്ങനെ ഒന്നും പറയരുത്, അവളിങ്ങനെ സൈക്കോ ആകുന്നതിന് മുമ്പ് അവൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. നിന്നെ കയ്യിലും അവൾ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എൻ്റെ കയ്യിൽ നിന്റെ ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ടൗൺ ഉപേക്ഷിച്ച് എന്നെ വെളിയിലേക്ക് പോയനെ. ഈ സമയം മേറ്റിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പറ്റി ഓർത്തിട്ട് റബേക്കിക്ക് നല്ല വിഷമാകുന്നു. കരോളിൻ ഇപ്പോഴും സാൽവട്ടർ മാൻഷനിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ടില്ല. അവൾ അതിന് ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കാൻ ബാണിയെ കോൾ ചെയ്യുകയാണ്. ബാണി ഫോൺ എടുത്തോടെ കരോളിൻ പറഞ്ഞു തുടങ്ങുന്നു, ബാണി നിന്നെ എത്ര വർഷം വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്. ബാണി പറയുന്നു, അവളിപ്പോൾ ടൗണിലില്ല, അതുപോലെ അവൾ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാമിന് വേണ്ടി. കരോളിൻ അവളോട് ടൗണിലേക്ക് തിരികെ വരാൻ വേണ്ടി പറയുന്നു. ബാണി പറയുന്നു, അവൾക്ക് കുറച്ച് ജോലിയുണ്ട്, അതിനാണ് ടൗണിന് വെളിയിലേക്ക് പോയിരിക്കുന്നത്. ബാണി പറയുന്നു, എലീനയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് എന്നെ കൊല്ലാൻ നോക്കിയത് ആൻഡ് എത്ര പെട്ടെന്ന് എനിക്ക് അവളെ ഫുഗ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടൗണിനുള്ളിലേക്ക് വരത്തുള്ളൂ. സയൽസിൽ നിന്ന് ഞാൻ കുറച്ച് അകന്ന് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കരോളിൻ നീ എന്നെ പേര് ടെൻഷൻ ആകണ്ട, ഇത്രയും പറഞ്ഞിട്ട് ബാണി കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം ബാണിയുടെ അടുത്ത് കാത്തറിൻ ഉണ്ടായിരുന്നു. കാത്തറിൻ ബാണിയോട് പറയുന്നു, ബാണി ഇത് നീ തന്നെയാണോ, എന്നെ കാണാൻ വേണ്ടി ടൗണിന് വെളിയിലേക്ക് വന്നിരിക്കുന്നു ആൻഡ് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ ആൻഡ് എലീനെ പറ്റി എന്തെങ്കിലും പറയാനാണോ ഇങ്ങോട്ട് വന്നത്. ഈ സമയം ബാണി പറയുന്നു, എലീനയുമായിട്ടുള്ള റിലേറ്റഡ് ആയ ഒരു കാര്യം പറയാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്.
ഞാൻ നിന്റെ അടുത്ത് ഒരു ഡീൽ വെക്കാൻ വേണ്ടിയാണ് കാറ്ററിൻ ഇവിടേക്ക് വന്നത്. അതിന്റെ ഡീൽ ഇതിനുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയാണ് നിന്നെ കാണാൻ വേണ്ടി ടൗണിന് വെളിയിലേക്ക് വന്നത്. ആൻഡ് ഇത് സൈലസുമായിട്ട് റിലേറ്റഡ് ആണ്. ബാണി വീണ്ടും പറയുന്നു, എനിക്ക് സൈലസിന്റെ ആ ടോം സ്റ്റോൺ വേണം, എനിക്കറിയാം അത് നിന്റെ കൈ കാണുന്നു. കാറ്ററിൻ ചോദിക്കുന്നു, അത് എന്റെ കയ്യിലാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന ബാണി? ബാണി പറയുന്നു, നീ ആ ടോം സ്റ്റോൺ മോഷണം പോയപ്പോൾ ആ ഐലൻഡിലുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ നിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും നീ ഇത് സൂക്ഷിച്ചെടുത്തോണ്ട് പോകുന്നു എനിക്കറിയാം. സൈലസിനെ തടയാൻ വേണ്ടി എനിക്ക് ആ ടോം സ്റ്റോൺ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ അത് എനിക്ക് കൊണ്ടു തരണം. ഇഫ് ഞാൻ സൈലസിനെ തടഞ്ഞില്ലെങ്കിൽ അവൻ ആ അതർ സൈഡിൻ്റെ ബോള് ബ്രേക്ക് ചെയ്യും. ആൻഡ് അതുപോലെ സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ്സ് എല്ലാം തിരിച്ച് എർത്തിലേക്ക് വരും. ഈ സമയം ക്യാപ്റ്റൻ ചോദിക്കുന്നു, ഇഫ് ആ ടോം സ്റ്റോൺ ഞാൻ നിനക്ക് തരുകയാണെങ്കിൽ എനിക്കെന്താ പ്രോഫിറ്റ്? ബാണി വീണ്ടും പറയുന്നു, ഇഫ് ആ അതർ സൈഡിൻ്റെ ബോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ്സ് എല്ലാം എർത്തിലേക്ക് വരും, അങ്ങനെ വന്നാൽ എല്ലാവരും മരിക്കും. സൈലൻസ് ആണെങ്കിൽ ആ അതർ സൈഡിൻ്റെ ബോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ അവന് ക്യൂറെടുത്ത് പെട്ടെന്ന് മരിച്ച് അവൻ്റെ ലവറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് സൈലസിനെ ആരെങ്കിലും കൊല്ലുവാണെങ്കിൽ അവൻ നേരെ സ്കാറ്റ്സയുടെ കൂടി ജീവിക്കേണ്ടി വരും. നിന്റെ പ്രോഫിറ്റിനെ പറ്റി നിനക്ക് മോശമല്ലാത്ത രീതിയിലൊരു സഹായം ഞാൻ ചെയ്തു തരാം. ഈ ടോം സ്റ്റോൺ എനിക്കിവിടെ തരുന്നുള്ളൂ, നിനക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഇഫ് നീ എനിക്ക് ആ ടോം സ്റ്റോൺ സമയത്ത് കൊണ്ട് തന്നില്ലെങ്കിൽ എല്ലാവരും മരിക്കും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ബിക്കോസ് അടുത്ത ഫുൾ മൂൺ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്. അതിനുള്ളിൽ സൈലസ് എങ്ങനെയും എന്നെ തേടി പിടിക്കുക കണ്ടുപിടിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും സൈലസിനെ തിരിച്ച് ആ ടോമ്പിൽ ലോക്കാക്കാനുള്ള മാജിക് എനിക്ക് ചെയ്യണം. നീ വിചാരിക്കണ്ട, എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ബിക്കോസ് സൈലസ് ഇടത്തിലേക്ക് വന്നു കഴിഞ്ഞു, അവൻ ആരെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആരുടെ ബ്രെയിനിൽ വേണമെങ്കിലും കയറി ഇല്യൂഷൻസ് അവരെ കാണിക്കാൻ പറ്റും. എനിക്ക് ടോം സ്റ്റോൺ തന്നില്ലെങ്കിലും ആ ടോം സ്റ്റോൺ അനുസരിച്ച് സൈലസ് നിന്റെ പുറകെ ഉറപ്പായിട്ടും വരും. കാത്തറിൻ ഒരു രീതിയിൽ ആ ഡീലിന് വേണ്ടി എഗ്രി ചെയ്യുന്നു. ഈ സമയം കാത്തറിൻ ബാണിയോട് ചോദിക്കുന്നു, നിനക്കെന്താ ഉറപ്പ് ഞാൻ സൈലസ് അല്ലെന്ന്? അതുമാത്രമല്ല, ഞാൻ എങ്ങനെ വിശ്വസിക്കും നീ സൈലസ് അല്ലെന്ന്? സൈലസ് വേണമെങ്കിൽ നിന്റെ രൂപത്തിലെങ്കിൽ വന്നാൽ പോരെ. സമയം ബാണി പറയുന്നു, ഞാൻ സൈലസ് അല്ല, ആൻഡ് സൈലസിന് ഇനി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവൻ്റെ റിയൽ ഫേസ് കണ്ടു കഴിഞ്ഞു, ഇനി ഒരിക്കലും അവൻ എന്നെ പറ്റിക്കാൻ പറ്റില്ല. അതുപോലെ അവനിനി എൻ്റെ മൈൻഡ് റീഡ് ചെയ്യാനും പറ്റില്ല, എനിക്ക് അവൻ്റെ മൈൻഡ് പക്ഷേ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ കാത്തറിൻ, ആൻഡ് നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അവിടുന്ന് കട്ടെ നമുക്ക് സാൽവറ്റോർ മാൻഷനിൽ എലീനയും ബ്രത്തേഴ്സിനെയും കാണാം. എലീനയാണെങ്കിൽ ഒരു ചെയറിൽ വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. കുറച്ച് ബ്ലഡ് കുടിച്ച് എലീന കോൺഷ്യസ് ആയിട്ടുണ്ട്. സ്റ്റെഫിനാണെങ്കിൽ വിൻഡോസിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. ആ റൂമിലെ വിൻഡോസ് എല്ലാം കർട്ടൻ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. സ്റ്റെഫിൻ എലീനോട് പറയുന്നു, എലീന നീ കോൺഷ്യസ് ആയല്ലോ, ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. എല്ലാം കണ്ടിട്ട് എലീനിക്ക് മനസ്സിലാകുന്നു, ബ്രദേഴ്സ് ആണെങ്കിൽ അവളെ ബേൺ ചെയ്യാനുള്ള പ്ലാനാണ്. എലീന നേരെ അവളുടെ കയ്യിലുള്ള ഡേ ലെറ്ററിംഗിലേക്ക് നോക്കുന്നു. സമയം ഡെയ്മൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഡേ ലെറ്ററിംഗ് എടുത്ത് എലീനെ കാണിക്കുന്നു. അവൻ എലീനോട് പറയുന്നു, ഇത് ഞാൻ നേരത്തെ ഊരി മാറ്റിയായിരുന്നു. അവൻ ആഡ് ചെയ്യുന്നു, ഡേ ലെറ്ററിംഗ് നല്ല പെൺകുട്ടികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, ഇപ്പം നിന്റെ സ്വഭാവം വളരെ മോശമാണ്, അതുകൊണ്ട് നിനക്ക് ഡേ ലെറ്ററിംഗ് ഇല്ല. ഇനി നിനക്ക് ഡേ ലെറ്ററിംഗ് വേണമെങ്കിൽ നീ നല്ലതാകണം. അമ്മ എലീന നല്ല കോൺഫിഡൻസിൽ പറയുന്നു, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എന്നെ ബേൺ ചെയ്യിക്കാൻ പോകുന്നില്ലെന്ന്. ഇഫ് നിങ്ങളെങ്ങാനും എന്നെ സൺലൈറ്റിൽ ബേൺ ചെയ്യിക്കുകയാണെങ്കിൽ ഓർത്തു, എൻ്റെ ഹ്യൂമാനിറ്റി വന്നു കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഇതിൻ്റെ പേരിൽ ഞാൻ റിവഞ്ച് എടുക്കും. ബ്രദേഴ്സ് പറയുന്നു, ആ സാറില്ല, നീ റിവഞ്ച് എടുത്തു. റിവഞ്ച് എടുക്കാൻ വേണ്ടി ആദ്യം നിന്നെ ഹ്യൂമാനിറ്റി ഓൺ ആക്കണല്ലോ, അതും ചെയ്യും. സ്റ്റെഫൻ അവിടെയുള്ള വിൻഡോസിൽ നിന്ന് ആ കർട്ടൻസ് റിമൂവ് ചെയ്യുന്നു. സൺലൈറ്റ് നേരെ എലീനയുടെ ബോഡിയിൽ വന്നിരിക്കുന്നു, അതിന് അതിൽ തീ പിടിക്കുന്നു. എലീന ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ഈ സമയം ഡെയ്മൻ ആണെങ്കിൽ എലീനയുടെ അടുത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഓവറായിട്ട് കത്തി പിടിക്കുമ്പോഴത്തേക്കും ഡെയ്മൻ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്ത് ആ ഫ്ലെയിം എല്ലാം ഓഫ് ആക്കുന്നു. വീണ്ടും വീണ്ടും വിൻഡോസ് ഓൺ ആക്കുകയും ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്ത് ഒരു ലൂപ്പ് പോലെ എലീനയെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡെയ്മൻ എലീനയോട് പറയുന്നു, എലീന എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിക്കുക, ദേഷ്യമോ വിഷമോ സങ്കടമോ എന്തെങ്കിലും കാണിക്കുക. ആസ് എ വ്യൂവേഴ്സ് നമുക്ക് മനസ്സിലാക്കുന്നു, എലീനയ്ക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ലായിരുന്നു. എലീന നല്ല ദേഷ്യത്തിൽ അവരോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കൊന്നുകളെ. സ്റ്റെഫൻ നേരെ എലീനയുടെ അടുത്ത് വന്നിട്ട് എലീനോട് പറയുന്നു, എലീന എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിക്കുക. ഇവിടെ ഈ സമയം സ്റ്റെഫിനോട് പറയുന്നു, നീ ഇപ്പോൾ കണ്ടില്ലേ ഇവളിപ്പോൾ ഒരു ഇമോഷനാണ് കാണിച്ചത്, ദേഷ്യം. എലീനയാണെങ്കിൽ സ്റ്റെഫിനെ ടോൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. സ്റ്റെഫിനോട് പറയുന്നു, ഞാൻ നിന്നെ ഡംപ് ചെയ്തുകൊണ്ട് നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്, അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ബേൺ ചെയ്യിക്കുന്നു. ഇവൻ ഞാൻ നിന്നെ ഡംപ് ചെയ്യിപ്പിച്ചിട്ട് ഡെയ്മൻ്റെ അടുത്തല്ലേ പോയത്, അതിൻ്റെയും കൂടെ ദേഷ്യം നിനക്ക് ഓവറായിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നത്, സത്യം പറ. ഡെയ്മൻ പറയുന്നു, ആ അവരുടെ ഇമോഷൻസ് കുറേ കുറച്ച് വെളി വരുന്നുണ്ട്. എലീന നീ ദേഷ്യപ്പെടും, നീ കുറച്ചുകൂടെ ദേഷ്യപ്പെട്ടാൽ മാത്രമേ നിന്റെ ഹ്യൂമാനിറ്റി ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റെഫൻ വീണ്ടും പറയുന്നു, എലീന നീ നിന്നെ പറ്റി എന്തുമാത്രം ആലോചിക്കുന്നു, പഴയ നിന്റെ മെമ്മറീസിനെ പറ്റി എന്തുമാത്രം ആലോചിക്കുന്നു, അത്രയും പെട്ടെന്ന് നീ ഹ്യൂമാനിറ്റി ഓൺ ആക്കും. നീ നിന്റെ ഹ്യൂമാനിറ്റിയെ തിരിച്ചു വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മടിക്കുന്നത്. കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്കത് ചെയ്യാൻ പറ്റും. ഇതും പറഞ്ഞുകൊണ്ട് സ്റ്റെഫൻ നേരെ ആ വിൻഡോസിലെ കർട്ടൻസ് വീണ്ടും മാറ്റുന്നു. വീണ്ടും സൺലൈറ്റ് വന്ന് എലീനയുടെ ഫേസിൽ വന്ന് വീഴുന്നു. ആൻഡ് അവൾ പൊള്ളാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എലീന ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് സാൽവറ്റോർ മാൻഷൻ്റെ വെളിയിൽ ഇപ്പോഴും കാറോളിനുണ്ട്. അവൾ എലീനയുടെ ഈ സൗണ്ട് കേട്ട് ചെവിയെ പൊത്തിപ്പിടിക്കുന്നു. അവിടേക്ക് മാറ്റ് വരുന്നു. കാറോളിൻ മാറ്റിനോട് പറയുന്നു, മാറ്റ് എന്തെങ്കിലുമൊക്കെ പറയാം, എനിക്ക് സൗണ്ട് കേൾക്കണ്ട. മാറ്റ് പറയുന്നു, എന്തിനെ പറ്റി പറയേണ്ടത്? കാറോളിൻ പറയുന്നു, നമ്മുടെ ഗ്രാജുവേഷൻ ഡേറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അതിനുള്ള ക്യാപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പേടി ഇതാണ്, ആ ഒരു ഡേറ്റിലേക്ക് എലീന അവളുടെ ഹ്യൂമാനിറ്റി ഓൺ ആക്കിയില്ലല്ലോ. മാറ്റ് പറയുന്നു, ഡെഫിനറ്റ്ലി ബ്രദേഴ്സ് എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരിക്കും. ഈ സമയം അവിടേക്ക് റബേക്ക് വരുന്നു. റബേക്കയുടെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. അവൾ ആ വീടിനുള്ളിലേക്ക് വന്നിട്ട് മാറ്റിനോട് പറയുന്നു, സാൽവറ്റോർ മാൻഷനിൽ ആകെക്കൂടെ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ, ഒന്ന് ആൽക്കഹോളും പിന്നെ ബ്ലഡും. അതല്ലാതെ കഴിക്കാൻ പാകത്തിന് ഇവിടെ ഒന്നും കാണുകയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ബർഗർ കൊണ്ടുവരുന്നുണ്ട്. മാറ്റ് ഫുഡ് കണ്ട് മാറ്റ് ഹാപ്പി ആകുന്നു. കാരണം ഈ സമയം പറയുന്നു, ആ ബർഗർ കൊണ്ട് തന്നില്ല, ഇനി പൊക്കോ റബേക്ക. ഈ സമയം റബേക്ക പറയുന്നു, ഞാൻ ബർഗർ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല ഇവിടേക്ക് വന്നത്, ഞാൻ മാറ്റിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബിക്കോസ് കഴിഞ്ഞ ലാസ്റ്റ് സെമസ്റ്ററിൽ അവൻ അഞ്ചാറ് വിഷയത്തിന് തോറ്റുപോയി. ഇന്ന് കേരളം ചോദിക്കുന്നു, നീ ഇത്രയും വിഷയത്തിൽ തോറ്റിട്ട് എന്നോട് ഞാൻ മാറ്റ് പറയാഞ്ഞത്, പാസ് മാർക്കിനുള്ളത് എങ്ങനെയാണ് ഞാൻ ഒപ്പിച്ചു തരുമായിരുന്നല്ലോ. സമയം റബേക്ക പറയുന്നു, കേരളൻ നമുക്ക് രണ്ടു പേരും കൂടി ഇവനെ പഠിപ്പിക്കാം. കേരളൻ പറയുന്നു, ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ബുക്സ് എടുത്തിട്ട് വരാം. കേരളൻ ഈ സമയം വീടിന് വെളിയിലേക്ക് പോകുന്നു. കേരളൻ്റെ കീസ് താഴേക്ക് പോകുന്നു. അതെടുക്കാൻ വേണ്ടി അവൾ നോക്കുമ്പോൾ അവൾക്ക് തോന്നുന്നു ബാക്കിൽ ആരോ വന്നിട്ടുണ്ടെന്ന്. കേരളൻ ഉറക്കെ ചോദിക്കുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതേസമയം അവളുടെ ബാക്കിലേക്ക് ക്ലോസ് വരുന്നു. ക്ലോസിനെ കണ്ട കേരളൻ ആദ്യം ഷോക്കാകുന്നു, പിന്നെ അവൾ ഹാപ്പി ആകുന്നു. ക്ലോസിൻ്റെ കൂടെ ഫോറസ്റ്റിനുള്ളിലേക്ക് ഒരു വോക്കിന് പോകുന്നു.
കരോൺ ക്ലോസിനോട് ചോദിക്കുന്നു, ക്ലോസ് നീ ടൗൺ വിട്ട് പോയിട്ട് എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. മാം ക്ലോസ് പറയുന്നു, ആ പറയണമെന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ തിരക്ക് കാരണം സമയം കിട്ടിയില്ല. ആൻഡ് നീയും എൻ്റെ കൂടെ വാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ നീ ഓർഡൻസിലേക്ക് പോകാം. ആൻഡ് എനിക്കിതുവരെ നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നീ എൻ്റെ കൂടെ നീ ഓർഡൻസിലേക്ക് വാ. ഈ സമയം കരോണി പറയുന്നു, ഇല്ലില്ല ഞാൻ വരില്ല, എനിക്ക് നിന്നെ പേടിയും. ഈ സമയം ക്ലോസ് പറയുന്നു, എനിക്ക് തോന്നുന്നത് നിനക്ക് എന്നെയല്ല നിന്നെ തന്നെയാണ് പേടി. നിനക്ക് പേടിയാണ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ ആ മോൺസ്റ്റർ ആയിട്ട് മാറുമെന്ന്. നീ അങ്ങനെ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറുകയാണെങ്കിൽ നിൻ്റെ മദർ നിന്നെ നോക്കിയിട്ട് ഒരു ഫേക്ക് സ്മൈൽ ആയിരിക്കും തരുന്നത്. നിൻ്റെ ഗ്രാജുവേഷൻ ഡേ നിൻ്റെ മദർ തരുന്ന പോലെ ഒരു ഫേക്ക് സ്മൈൽ. ഇത് കേട്ടിട്ട് കരോണൻ ചോദിക്കുന്നു, ഈ സെൻറ്റൻസ് ഞാൻ എല്ലിനോടാണല്ലോ പറഞ്ഞത്, നിനക്ക് എങ്ങനെ അറിയാവുന്നത്, നീ അവിടെ ഇല്ലായിരുന്നു തന്നെ. സമയം ഇതെല്ലാം കൂടി ഇഗ്നോർ ചെയ്തുകൊണ്ട് ക്ലോസ് പറയുന്നു, ഇതെല്ലാം വിട്, നീ എന്നോട് പറ ബാണി എവിടെയാണ്. ഇത് കേട്ട് കരോണൻ മനസ്സിലാക്കുന്നു, ഇത് ക്ലോസ് അല്ല സൈലസ് ആണ്. സൈലസ് ആണെങ്കിൽ ഇപ്പോൾ ക്ലോസിൻ്റെ രൂപത്തിലാണ്. അവൻ കരോളിനെ അറ്റാക്ക് ചെയ്യുന്നു. അവളോട് പറയുന്നു, ബാണി എവിടെ നിന്ന് പെട്ടെന്ന് പറ, ഞാൻ അവളെ സ്കൂളിൽ നോക്കി, അവളുടെ വീട്ടിൽ നോക്കി, ബട്ട് അവൾ ഈ ടൗണിലെങ്ങും ഇല്ല. എത്രയും പെട്ടെന്ന് ബാണിയെ കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഈ ബാണിയെ നീ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ നിന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊന്നു കളയും. ഡെത്ത് എണ്ണാൻ തുടങ്ങിയോ കരോളൈൻ, ഒത്തിരി പേര് മരിക്കാൻ കിടക്കുന്നുണ്ട്. സൈലസ് കരോളിൻ്റെ സ്റ്റൊമക്കിലേക്ക് ഒരു സ്റ്റേക്ക് കുത്തി ഇറക്കിയിട്ട് അവിടെ വന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായി സാൽവട്ടർ മാൻഷൻ ഇപ്പോഴും എലീനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാൽവട്ടർ ബ്രദേഴ്സ്. എലീന ഒരു തരത്തിൽ ചെയറിലുള്ള കെട്ടിരുന്ന ആ കെട്ടഴിച്ച് മാറ്റുന്നു. ആൻഡ് ഓടി വിൻഡോസിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് അവിടെ നടന്ന കർട്ടൻസ് എല്ലാം അവൾ തള്ളി താഴെയിടുന്നു. സൺലൈറ്റിൽ എലീനയുടെ ബോഡി എക്സ്പോസ്ഡ് ആകുന്നു. അവളുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് തീ പിടിക്കുന്നു. ടെഫനും ഡെയ്മനും ഓടി വന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷറും കാർപ്പറ്റും എല്ലാം അവളുടെ ദേഹത്തേക്ക് വാരിയിട്ട് അവളെ സേവ് ചെയ്യുന്നു. ഈ സമയം നിലത്ത് കിടന്ന് ചിരിച്ചുകൊണ്ട് എലീന പറയുന്നു, എനിക്കറിയാവുന്ന ബ്രദേഴ്സ് നിങ്ങളെന്നെ കൊല്ലില്ലെന്ന്. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ അനുവദിക്കില്ല. എന്തിനേറെ സ്വയം മരിക്കാൻ പോലും അനുവദിക്കില്ല. അങ്ങനെയുള്ള നിങ്ങളാണ് എന്നെ ടോർച്ചർ ചെയ്യാൻ നിൽക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എലീന തലയെറിഞ്ഞ് ചിരിക്കുന്നു. സ്റ്റെഫനും ഡെയ്മനും ഇഞ്ചി കടിച്ച പോലെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എങ്ങനെ എലീനെ തിരിച്ചു, ഇവളെ ഇത്രയും ടോർച്ചർ ചെയ്തിട്ട് ഇവളെന്താ, ഒന്നും രീതിയിലും റെസ്പോണ്ട് ചെയ്യാത്ത, ഇവളുടെ ഹ്യൂമാനിറ്റി അത് ഇതുവരെ തിരിച്ചു വരാത്തേ. സമയം സ്റ്റെഫൻ പറയുന്നു, എനിക്ക് തോന്നുന്നതാണ് അവളുടെ കൂടെ തിരിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല. അവളുടെ ഹ്യൂമാനിറ്റി തിരിച്ചു വന്നാലും അവളുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല, അതായിരിക്കാം. അവളുടെ ബ്രദറില്ല, അവളുടെ വീടില്ല, അവളുടെ ഫാമിലി മെമ്പേഴ്സ് ആരുമില്ല. രണ്ട് ബ്രദേഴ്സും കൂടെ ആലോചിക്കുന്നു, എലീനയുടെ ഹ്യൂമാനിറ്റി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരെയൊന്ന് ഹെൽപ്പിന് വിളിക്കുന്നത്, അവളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരാണ് ഇന്ന് ഉയർത്തിലുള്ളത്. ഈ സമയം ഡെയ്മൻ ഐഡിയ വരുന്നു കാത്രിൻ്റെ. ഡെയ്മൻ സ്റ്റെഫനോട് പറയുന്നു, നമുക്ക് കാത്രിനെ വിളിച്ചാലോ. സ്റ്റെഫനും ഇതിനോട് അഗ്രി ചെയ്യുന്നു. സ്റ്റെഫൻ പറയുന്നു, ശരിയാണ്, കാത്രിനെ വിളിച്ചാൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. എലൈജി ആണെങ്കിൽ അവളെ വിട്ട് പോയിട്ടുണ്ട്, സോ അവൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി വേറെ പണിയൊന്നും കാണില്ല. ടൈം പാസിന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നേക്കും. എലീനയുടെ ബ്രദർ ജോമി മരിച്ചത് കാത്രിൻ കാരണമാണ്. കാത്രിനാണ് ജോമിയെ കൊന്നത്, അത് എലീനയ്ക്ക് അറിയാം. എലീനയ്ക്ക് കാത്രിനോട് എന്തായാലും നല്ല ദേഷ്യം കാണും. ആ ദേഷ്യം മുതലെടുത്ത് അവളുടെ ഹ്യൂമാനിറ്റി തിരിച്ചു കൊണ്ടുവരണം. കാത്രിനായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, അവൾ ഉറപ്പായിട്ടും എലീനെ ടോർച്ചർ ചെയ്യാമെന്ന് ഉറപ്പായിട്ടും വിചാരിച്ചു കാണും. അപ്പോൾ നമ്മൾ കാത്രിനെ കൊണ്ട് എലീനെ ഒരുപാട് ഉപദ്രവിപ്പിക്കരുത്. അവളെ കൊല്ലാൻ അനുവദിക്കരുത്, ജസ്റ്റ് ടോർച്ചർ ചെയ്യാം, കുറച്ചു നേരം സംസാരിക്കാം. ഇതിനുള്ളിൽ തന്നെ എലീനയുടെ ഹ്യൂമാനിറ്റി തിരിച്ചു വരുമായിരിക്കും. ഒരു ആർഗ്യുമെന്റും ഇല്ലാതെ രണ്ട് ബ്രദേഴ്സും കൂടെ കാത്രിനെ വിളിക്കാൻ ഉറപ്പിക്കുന്നു. അതേസമയം റബേക്കും മാറ്റും ഇപ്പോഴും സാൽവട്ടോർ മാൻഷനിലാണ്. അവനൊരു രീതിയിൽ ഇറ്റാലിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം റബേക്ക് പറയുന്നു, മാറ്റ് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കമ്പൽ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇറ്റാലിയൻ പഠിക്കും. ഇഫ് നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കമ്പൽഷനോടെ നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. നിനക്ക് വേണേൽ സ്കോളർഷിപ്പ് ഞാൻ വാങ്ങിത്തരാം, ഇനി വേണേൽ കോളേജിൽ തന്നെ ടോപ്പറാക്കി ഞാൻ മാറ്റാം. മാറ്റ് ബട്ട് ഇതൊന്നും എഗ്രി ചെയ്യുന്നില്ല. ഈ സമയം റബേക്ക് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും റെഡിയാണ്. നീ ഒരു തരത്തിൽ എൻ്റെ ഡ്രീം പോയാണ്. ആ നിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാനാണ് എൻ്റെ ആഗ്രഹം. നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഗേള് നിന്നെ എങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത് എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. ഇതെല്ലാം കേട്ട് മാറ്റിന് കുറച്ച് കോൺഫിഡൻസ് വരുന്നു. ഈ സമയം റബേക്ക് മാറ്റും കുറച്ച് റൊമാൻറ്റിക് ആക്കുന്നു. ഈ സമയം അവിടേക്ക് നോക്ക് ചെയ്യാതെ കാത്രിൻ കയറി വരുന്നു. കാത്രിൻ അവിടേക്ക് വന്നിട്ട് രണ്ടുപേരോടും ചോദിക്കുന്നു, ഇവിടെ എന്തെങ്കിലും ഹണിമൂണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റബേക്ക നല്ല ഇറിറ്റേറ്റിംഗ് വെയിൽ കാത്രിനോട് ചോദിക്കുന്നു, ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയ്മൻ ആണെങ്കിൽ സ്റ്റെയേഴ്സ് ഇറങ്ങി വന്നിട്ട് കാത്രിനോട് ചോദിക്കുന്നു, നിനക്കൊന്ന് നോക്കി വെച്ച് കയറി വന്നോടെ. കാത്രിൻ പറയുന്നു, എനിക്ക് ഫോർമാലിറ്റീസ് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇവിടെ. കാത്രിനെ കണ്ടിട്ട് മാറ്റ് നല്ലതായിട്ട് ദേഷ്യപ്പെടുന്നു. അവൻ ചോദിക്കുന്നു, കാത്രിൻ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഡെയ്മൻ പറയുന്നു, എലീനയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഇനി കാത്രിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാത്രിൻ ആണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ എലീനെ അവളുടെ ഹ്യൂമാനിറ്റി ഓൺ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാറ്റ് അതുപോലെ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻറ്റർഫയർ ചെയ്യാൻ നിൽക്കണ്ട, പഠിക്കാൻ വന്നാണ് പഠിച്ചിട്ട് എഴുതി വരുമോ. മാറ്റ് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകാൻ നോക്കുന്നു. ഈ സമയം റബേക്ക് മാറ്റിനോട് ചോദിക്കുന്നു, നീ എവിടേക്ക് പോകാം. മാറ്റ് പറയുന്നു, ഇവരൊന്നും ടോർച്ചർ ചെയ്ത എലീനെ നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരോളിനെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാനാണ് പോകുന്നത്. മാറ്റാണെങ്കിൽ സാൽവട്ടോർ മാൻഷന് വെളിയിലേക്ക് പോയിട്ട് കരോളിനെ കോൾ ചെയ്യുന്നു. കരോളിന് ഇപ്പോഴും ഫോറസ്റ്റിനുള്ളിൽ വീണ് കിടക്കാണ്. അവളുടെ ബോഡിയിൽ ഇപ്പോഴും ആ സൈലൻസ് കുത്തിവെച്ചിരുന്ന ആ സ്റ്റേക്കുണ്ട്. കരോളിൻ്റെ ഫോൺ വീണ്ടും വീണ്ടും റിങ് ചെയ്യുന്നുണ്ട്, ബട്ട് ആരും എടുക്കുന്നില്ല. ഒരു സമയത്തിന് ശേഷം കരോളൈൻ കോൺഷ്യസ് ആകുന്നു. കരോളിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. ഈ സമയം അവളുടെ അടുത്തേക്ക് മാറ്റ് വരുന്നു. കരോളൈൻ നന്നായിട്ട് പേടിച്ചായിരുന്നത്, അവൾക്ക് മനസ്സിലാകുന്നു അത് സൈലസ് ആണെന്ന്. മാറ്റിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന സൈലസ് കരോളിനോട് പറയുന്നു, ബാണി എത്രയും പെട്ടെന്ന് കൊണ്ടുവാ, ബാണി എത്രയും പെട്ടെന്ന് കൊണ്ടുവാ. കരോളൈൻ മാറ്റിനെ തള്ളിയിട്ട് ഫോറസ്റ്റിനുള്ളിലേക്ക് ഓടുന്നു. ഈ സമയം അവളുടെ അടുത്തേക്ക് ക്ലോസ് വരുന്നു. ആക്ച്വലി അതും സൈലസ് ആയിരുന്നു. ക്ലോസ് കരോളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ബാണി എവിടുന്നേലും കൊണ്ടുവാ. കരോളിന് ഒരു തരത്തിൽ അവിടെ നിന്ന് ഓടി സാൽവട്ടോർ മാൻഷന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ആൻഡ് കാറിനുള്ളിൽ കയറിയിട്ട് അവളുടെ മദറിനെ കോൾ ചെയ്യുന്നു. കരോളിൻ അവളുടെ മദറിനോട് പറയുന്നു, ആര് വന്നാലും ആര് വന്ന് വിളിച്ചാലും ഡോറ് തുറക്കരുത്, വീടിനുള്ളിൽ തന്നെ സേഫ് ആയിട്ടിരിക്കണം. ഇവൻ ഞാൻ വന്ന് വിളിച്ചാൽ പോലും ഇന്ന് തുറക്കണ്ട, എൻ്റെ കയ്യിൽ വീടിൻ്റെ കീ ഉണ്ട്, ഞാൻ തന്നെ തുറന്ന് വന്ന് കയറിക്കോളാം. ആര് വന്ന് വിളിച്ചാലും ഡോർ ഓപ്പൺ ചെയ്തത്. അവിടുന്ന് കേട്ടായി നമുക്ക് സാൽവട്ടോർ മാൻഷന്റെ ഉള്ളിലെ ബേസ്മെന്റ് കാണാം. കാത്രിൻ അവിടേക്ക് വന്ന് എലീനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. കാത്രിൻ പറയുന്നു, നീ സാൽവട്ടോർ ബ്രദേഴ്സിന്റെ ഒരുപാട് ഫേവറേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എലീന. രണ്ടുപേരും എങ്ങനെയെങ്കിലും നിന്നെ നേരെയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്, ബട്ട് ഞാനാണെങ്കിൽ നിന്നെ കൊല്ലാൻ വേണ്ടി എവിടേക്ക് വന്നത്. കാത്രിൻ കൈയിട്ട് എലീനയുടെ ഹാർട്ടിന് അടുത്ത് വരെ ചെല്ലുന്നു. ആൻഡ് എലീനോട് പറയുന്നു, നിന്റെ ഈ ഹാർട്ടിലല്ലേ സാൽവട്ടോർ ബ്രദേഴ്സ് ജീവിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് കാത്രിൻ എലീനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എലീന ചോദിക്കുന്നു, ആ രണ്ട് ബ്രദേഴ്സും നിന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ കാത്രിൻ, അതിനുവേണ്ടിയല്ലേ നീ എന്നെ
ടോർച്ചർ ചെയ്യുന്നത്. ഞാൻ ഹ്യൂമാനിറ്റി ഓൺ ആക്കാൻ വേണ്ടി. എന്നാ കേട്ടോ, ഞാൻ ഒരിക്കലും ഹ്യൂമാനിറ്റി ഓൺ ചെയ്യാൻ പോകുന്നില്ല. ഈ സമയം കാത്തറിൻ പറയുന്നു, ഞാൻ അതിന് വേണ്ടി ഒന്നുമല്ല വന്നത്. പിന്നെ നിന്റെ ഹ്യൂമാനിറ്റി ഓൺ ചെയ്യുന്നത് എന്റെ ആവശ്യമല്ലേ. ഞാൻ നിന്നോട് ഇത് ചോദിക്കാൻ വേണ്ടി വന്നത്, നീ എലൈജിയോട് എന്താ പറഞ്ഞേ? അതിന്റെ പേരിൽ അയാൾ എന്നെ വിട്ടിട്ട് പോയി. ഇതിന് മാത്രം നീ എന്താ അയാളോട് പറഞ്ഞത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ സമയം എലീന പറയുന്നു, ഞാൻ എങ്ങനെയോടൊന്നും പറഞ്ഞില്ല. അയാൾക്ക് തന്നെ മനസ്സിലായി നീ ഭയങ്കര സെൽഫിഷ് ആണെന്ന്. അതുകൊണ്ട് നിന്നെ വിട്ടിട്ട് പോയത്. ഈ സമയം കാത്തറിൻ പറയുന്നു, ആ ഞാൻ സെൽഫിഷ് ആയിരിക്കും, ബട്ട് ദ തിങ് ഈസ് ഞാൻ എന്റെ ഹ്യൂമാനിറ്റി ഒരിക്കലും ഓഫ് ചെയ്തിട്ടില്ല. എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഞാൻ കാരണം തന്നെയാണ് മരിച്ചത് എന്നും പറഞ്ഞോളൂ. ഞാൻ എന്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തില്ല. എന്നെ പോലെ മുഴു വട്ടിയായിട്ട് ടൗണിൽ അലഞ്ഞു നടന്നിട്ടില്ല. ഇത്രയാണെങ്കിൽ എലീനെ എടുത്തിട്ട് നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് പോരാത്തതിന് ആ മെറ്റൽ ചേംബറിൽ അവളെ അകത്തിട്ടിട്ട് പൂട്ടിയിടുന്നു. അത്രയും വീണ്ടും പറയുന്നു, എലീന നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സാൽവട്ടോർ മെത്തേഴ്സ് നിന്നെ സേവ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. ഇല്ല, ഞാൻ എപ്പോഴേ നിന്നെ കൊന്നുകളഞ്ഞാൽ. കാത്തറിൻ ആ മെറ്റാലിക് ചേമ്പർ ഡോർ ലോക്ക് ചെയ്യുന്നു. ആൻഡ് വെളിയിലിരുന്ന് കാത്തറിൻ വീണ്ടും ആലോചിക്കുന്നു, എന്തൊക്കെയോ ആലോചിച്ച് അവൾ പ്ലാൻ ചെയ്യുകയാണ്. ലാസ്റ്റ് കാത്തറിൻ ആ മെറ്റാലിക് ചേമ്പർ ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് അവൾ ആ ചേമ്പർ ഓപ്പൺ ചെയ്തിട്ട് മാറി നിൽക്കുന്നു. ഈവൻ ബേസ്മെന്റിന് ലോക്ക് പോലും അവൾ ഓപ്പൺ ആക്കുന്നു. എലീനയാണെങ്കിൽ ഈ സമയം ആ മെറ്റാലിക് ചേമ്പറിൽ നിന്ന് ഇറങ്ങി ബേസ്മെന്റിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നു. കാത്തറിൻ ഒന്നും സംഭവിക്കാത്ത പോലെ സാൽവട്ടോർ മാൻഷന്റെ റൂമിലേക്ക് വരുന്നു. ആൻഡ് അവിടെ ഡെയ്മൺ ഉണ്ടായിരുന്നു. കാത്തറിൻ ഡെയ്മനോട് പറയുന്നു, ഒരാളെ ടോർച്ചർ ചെയ്യാൻ എന്നെ പാടാ അല്ലേ ഡെയ്മൺ? ഡെയ്മൺ ചിരിച്ചോണ്ട് പറയുന്നു, പിന്നെ നീ ആരും ടോർച്ചർ ചെയ്തിട്ടില്ലല്ലോ, ഒരു നന്മ വരല്ലേ നിൽക്കുന്നത്. ഈ സമയം കാത്തറിൻ വീണ്ടും പറയുന്നു, എലീന നിന്റെ ഒന്ന് ലൈഫിലേക്ക് വന്നിരുന്നല്ലേ, അവൾ നന്നായി പോയനെ. ഈ സമയം ഡെയ്മൺ പറയുന്നു, അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായത്. ഒരു തരത്തിൽ അവൾ എനിക്ക് പെർഫെക്റ്റ് ആണ്. കാത്തറിനും ഡെയ്മനും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സ്റ്റെഫനോട് റൂമിലേക്ക് വന്നിട്ട് ഡെയ്മനോട് പറയുന്നു, എലീന ബേസ്മെന്റിലില്ല. എനിക്ക് തോന്നുന്നത് കാത്തറിന് അവളെ തുറന്നു വിട്ടുന്നതാണ്. കാത്തറിൻ പറയുന്നു, ഓ ചിലപ്പോൾ ഞാൻ ബേസ്മെന്റിൽ ലോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മറന്നുപോയതാണ്. സോ സോറി സാൽവട്ടോർ ബ്രദേഴ്സ്. റൈറ്റ് നൗ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല നിങ്ങളുടെ എലീനെ തപ്പിപ്പിടിക്കാനും അവളുടെ ഹ്യൂമാനിറ്റി ഓൺ ചെയ്യാനും. സോ അതുകൊണ്ട് ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ട് സാൽവട്ടോർ ബ്രദേഴ്സ് ടെൻസ്ഡ് ആകുന്നു. ഈ സമയം മാറ്റും അവിടേക്ക് വരുന്നു. മാറ്റും സാൽവട്ടോർ ബ്രദേഴ്സും എല്ലാവരോട് പറയുന്നു, എലീന ഇറങ്ങി ഓടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. ആൻഡ് ഇത്രയും ദിവസം അവളെ ഡിസിക്കറ്റ് ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് വഴിയിൽ ആരെ കണ്ടല്ലോ അവൾ കൊന്നു തിന്നും. എല്ലാവരും കൂടെ ഫോറസ്റ്റിൻ്റെ റോഡിലേക്ക് ഓടാൻ തുടങ്ങുന്നു. ഈ സമയം കാറും കൊണ്ട് കാറോളൈൻ അവളുടെ വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു. അവൾ വീട് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറുന്നു. ഈ സമയം അവൾക്ക് മാറ്റിൻ്റെ കോള് വരുന്നു. ആൻഡ് മാറ്റ് പറയുന്നു, എലീന ഫോറസ്റ്റിലേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ട്. കാറോളൈൻ പറയുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം, ജസ്റ്റ് ഞാനൊന്ന് മദറിനെ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ഈ സമയം ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അവളുടെ മദർ വീടിനുള്ളിലേക്ക് വരുന്നു. ഈ സമയം കാറോളൈൻ പറയുന്നു, മദർ അവിടെ തന്നെ നിൽക്കും, എനിക്ക് ആദ്യം ചെക്ക് ചെയ്യണം നിങ്ങൾ സൈലസ് ആണോ അതോ മദർ ആണോ എന്ന്. കാറോളൈൻ നേരെ ഫോൺ എടുത്തിട്ട് അവളുടെ മദറിൻ്റെ നമ്പറിൽ കോൾ ചെയ്യുന്നു. ഈ സമയം അവളുടെ മുന്നിൽ നിൽക്കുന്ന മദറിന് കാറോളിൻ്റെ കോള് വരുന്നു. ഇത് കണ്ട് കാറോളൈൻ കൺഫേം ചെയ്യുന്നു, ഇത് അവളുടെ മദർ തന്നെയാണ്. സമയം കാറോളൈൻ നല്ല ടെൻഷനായിരുന്നു. അവൾ ഓടിപ്പോയി അവളുടെ മദറിനെ കെട്ടിപ്പിടിക്കുന്നു. ആൻഡ് ഷെറിഫിനോട് പറയുന്നു, എനിക്കറിയില്ല മദർ ആർക്കും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നെ ആരോ ഹോണ്ട് ചെയ്യുന്നുണ്ട്. വീടിനുള്ളിലേക്ക് പോയിട്ട് ഷെറിഫും കാറോളിനും സംസാരിക്കുന്നു. ഈ സമയം കാറോളൈൻ ഷെറിഫിനോട് പറയുന്നു, രാവിലെ മുതൽ ഞാൻ ബാണിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം മാത്രമേ ബാണി എൻ്റെ കോൾ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചേക്കുന്ന കോൾസിനൊന്നും അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, ആൻസർ ചെയ്തിട്ടില്ല. ഈ സമയം വീടിന് ഫ്രണ്ടിലേക്ക് ബാണി വരുന്നു. ബാണി നോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് കാറോളിനും ഷെറിഫും ആലോചിക്കുന്നു, ഇത് സൈലസ് ആണോ ബാണിയാണോ എന്ന്. കാറോളിൻ വീടിന് വാതിൽ തുറക്കാതെ ബാണിയോട് ചോദിക്കുന്നു, ബാണി ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാഞ്ഞ്? ബാണി പറയുന്നു, എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു കാറോളൈൻ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞ്. ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയി. ബാണി ഡോർ ഓപ്പൺ ചെയ്ത് വീടിനുള്ളിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നു, ബട്ട് ഡോറാണെങ്കിൽ ലോക്ക്ഡ് ആയിരുന്നു. ബാണി കാറോളിനോട് പറയുന്നു, ഗേറ്റ് ഓപ്പൺ ചെയ്ത് എങ്കിൽ മാത്രമേ എനിക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റൂ. കാറോളിൻ ഈ സമയം പറയുന്നു, ബാണി എനിക്ക് ഉറപ്പില്ല, നീ ഒറിജിനൽ ബാണി തന്നെയാണോ അതോ സൈലസ് ആണോ എന്ന്. ബിക്കോസ് രാവിലെ മുതൽ അവൻ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാണി ഈ സമയം കാറോളിനോട് പറയുന്നു, കാറോളൈൻ ഞാൻ ബാണി തന്നെയാണ്, ആൻഡ് എന്നെ സൈലസിനെ പറ്റിക്കാൻ പറ്റില്ല, ഞാൻ അവൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞു. ഇവന്ന് ഡോർ തുറക്ക്, ഞാൻ അകത്തേക്ക് വരട്ടെ. ഈ സമയം കാറോളിൻ്റെ മദർ ഷെറിഫ് കാറോളിൻ്റെ പുറകെ ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ സമയം ഷെറിഫിനെ കണ്ടിട്ട് ബാണി പറയുന്നു, കാറോളൈൻ ഡോർ തുറക്ക്, അത് ഷെറിഫല്ല പകരം സൈലസ് ആണ്. കാറോളിൻ പറയുന്നു, ഇല്ല അത് ഷെറിഫാണ്, ഞാൻ മദറിനെ കോൾ ചെയ്ത് കൺഫേം ചെയ്തായിരുന്നു. ബാണി വീണ്ടും പറയുന്നു, നീ ഡോർ തുറക്ക്, അത് സൈലസ് ആണ്. നമുക്ക് ബാണിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഷെറിഫിനെ കാണാം. ഷെറിഫിൻ്റെ ബോഡിക്ക് പകരം അവിടെ ഒരു കറുത്ത നീഴലാണ് ഉണ്ടായിരുന്നത്. ബാണി മാജിക് കൊണ്ട് ആ ഗേറ്റ് പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരുന്നു. നമുക്ക് കൺഫേം ആകുന്നു, അത് സൈലസ് തന്നെയാണ്. കാറോളൈൻ ടെൻസ്ഡായിട്ട് സൈലസിനോട് ചോദിക്കുന്നു, എൻ്റെ മദർ എവിടെയാണ്? സൈലസ് പറയുന്നു, എവിടെയാണോ നീ ഇട്ടിട്ട് പോകുന്നത് അവിടെ തന്നെയുണ്ട്. കാറോളൈൻ മറ്റൊരു ഡോറിലൂടെ ആ റൂമിനുള്ളിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ ഷെറിഫ് അൺകോൺഷ്യസായി കിടപ്പുണ്ടായിരുന്നു. ഈ സമയം സൈലസ് ബാണിയോട് വന്ന് സംസാരിക്കുന്നു. സൈലസ് ബാണിയോട് ചോദിക്കുന്നു, ബാണി നീ എവിടെയാണ് പോയത്? ഞാൻ ഇത്രയും ദിവസമാണ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബാണി ആൻസർ ചെയ്യുന്നു, ഞാൻ ഇത്രയും ദിവസം എൻ്റെ ബോഡിയിലുണ്ടായിരുന്ന എനർജിയെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് അതർ സൈഡിലുള്ള വെയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മാജിക് കൊണ്ട്. ഈ സമയം സൈലസ് പറയുന്നു, ബാണി നീ മാത്രമേ ഉള്ളൂ ഈ എർത്തിൽ ദ അതർ സൈഡിലുള്ള ആ വെയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അത് ബ്രേക്ക് ചെയ്യാൻ പാകത്തിനുള്ളത്. അത്രയും പവർ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന വേറൊരു വിച്ച് ഇനി നിലവിലില്ല, ഈ എർത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരുന്നത്. ബാണി നീ ഇനി എന്നെ സഹായിച്ചില്ലെങ്കിൽ നിന്റെ ആരൊക്കെയുണ്ടോ ലവ്ഡ് വൺസ് ഈ ലോകത്ത് അവരെല്ലാം ഞാൻ കൊന്നുകളയും. അതുകൊണ്ട് നീ എനിക്ക് പ്രോമിസ് ചെയ്യണം നീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നു. സമയം ബാണി പറയുന്നു, സൈലസ് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുന്നു നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, ബട്ട് എൻ്റെ ലവ്ഡ് വൺസിനെ ഉപദ്രവിക്കരുത്. നീ പറയുന്ന ഏത് മാജിക് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ്, ബട്ട് ഈ ടൗണിലുള്ള ആരെയും നീ ഉപദ്രവിക്കരുത്. ഒരു തരത്തിൽ ബാണി സൈലസ് വരെ ഡീൽ ചെയ്യുകയാണ്. ബാണി നീ എൻ്റെ കൂടെ ഫോറസ്റ്റിനുള്ളിലേക്ക് വാ.
ആണിയും സൈലസും കൂടി കാരോളിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയം കാരോളൈൻ വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ഷെറിഫ് ഉണരുന്നില്ല. അവൾ അവളുടെ വാമ്പയർ ബ്ലഡ് ഫീഡ് ചെയ്ത് നോക്കുന്നു, കുറേ രീതിയിൽ ട്രീറ്റ്മെന്റ്സും ഇഞ്ചക്ഷൻസും ഒക്കെ കൊടുത്ത് നോക്കുന്നു, ബട്ട് ഷെറിഫ് ഉണരുന്നില്ല. കാരോളിൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് തോന്നുന്നു അവളുടെ മദർ മരിച്ചുപോയെന്ന്. കുറച്ച് സമയത്തിന് ശേഷം ഷെറിഫ് ഉണരുന്നു. കാരോളൈൻ ഈ സമയത്തേക്ക് നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരോളിൻ ഷെറിഫിനോട് പറയുന്നു, എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകരുത്. ഇതേ സമയം നമുക്ക് എലീനെ കാണാം. എലീനയാണെങ്കിൽ ഫോറസ്റ്റിനുള്ളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവളുടെ ബോഡിയിൽ ബ്ലഡ് ഇല്ല, ഡെസിക്കേറ്റഡ് ആയ സ്റ്റേജിലായിരുന്നു. ഈ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നു. ആ കാറിനുള്ളിൽ മാറ്റ് ഉണ്ടായിരുന്നു. എലീനെ അന്വേഷിച്ച് മാറ്റ് ഫോറസ്റ്റിനുള്ളിലൂടെ തപ്പി വരുമായിരുന്നു. മാറ്റിനെ കണ്ടിട്ട് എലീന പറയുന്നു, മാറ്റ് എന്നെ രക്ഷപ്പെടുത്ത്. മാറ്റ് ഉടനെ ഡോറ് തുറന്ന് വെളിയിലേക്ക് വന്ന് എലീനെ എഴുന്നേപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. ഈ സമയം എലീനയുടെ ഫേസ് വാമ്പയറിന്റെ പോലെ ആകുന്നു. ആൻഡ് മാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. മാറ്റ് ഈ സമയം പറയുന്നു, എലീന മനസ്സിലാക്കുക, ഞാൻ നിന്റെ ഫ്രണ്ടാണ്, ഞാൻ മാറ്റാണ്. പറയുന്നു, ഞാൻ എൻ്റെ ജീവനക്കായാലും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ സമയം എലീന പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബട്ട് ദ തിങ് ഈസ് എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എലീന അവളുടെ കംപ്ലീറ്റ് വാമ്പയർ ഫോമിൽ വന്ന് മാറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് അവളുടെ ബ്ലഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. മാറ്റാണെങ്കിൽ നിലത്തേക്ക് വീഴുന്നു. ഓൺ ടൈമിൽ അവിടേക്ക് ബ്രദേഴ്സ് വരുന്നു. ഡേവിനും സ്റ്റെഫിനും കൂടി എലീനയെ പിടിച്ചു മാറ്റുന്നു. ആൻഡ് എലീനയ്ക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ വീണ്ടും വീണ്ടും മാറ്റിൻ്റെ ഇടത്തേക്ക് പാഞ്ഞെടുക്കുന്നു. സമയം ഡേമൺ മാറ്റിനെ കഴുത്തിൽ പിടിച്ചിട്ട് എലീനോട് പറയുന്നു, എലീന, നീ നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ആക്കിയില്ലേ, ഞാനിപ്പോൾ മാറ്റിനെ കൊന്നുകളയും. അല്ലേ തന്നെ എനിക്ക് ഇവനെ കണ്ണെടുത്ത് കാണേണ്ടത്. നീ മരിച്ചതിൻ്റെ കാരണം തന്നെ ഇവനാ. ഇവനെ രക്ഷിക്കാൻ പോയതുകൊണ്ടാണ് സ്റ്റെഫിന് നിന്നെ രക്ഷിക്കാൻ പറ്റാഞ്ഞത്. സമയം എലീന പറയുന്നു, ഡേമൺ, നീ വർത്തമാനം പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കറിയാം നീ മാറ്റിനെ ഉപദ്രവിക്കില്ലെന്ന്. സമയം ഡേമൺ പറയുന്നു, പറയുന്നത് കേട്ടോ, നിനക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ബട്ട് ഞാൻ ഇവനെ ഉപദ്രവിക്കും. എനിക്ക് ഇവനെ പണ്ടേ മുതൽ ഇഷ്ടമല്ല. മുഴുവൻ കമ്മ്യൂണിറ്റിയിലും ഒരു ടൈപ്പ് ഓഫ് യൂസ്ലെസ് ക്രീച്ചറാണ് ഇവനെ. ഇവനെ രക്ഷിക്കാൻ പോയാണ് പകുതി പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ നോക്കിയിട്ട് ഇവൻ്റെ ഒരു യൂസുമില്ല, ഇവനെ കൊന്നു കളഞ്ഞേക്കാം. ഡേവിൻ വീണ്ടും വീണ്ടും എലീനോട് ചോദിക്കുന്നു, നിനക്ക് മാറ്റിനെ രക്ഷിക്കണം എന്നുണ്ടോ, ഉണ്ടെങ്കിൽ നീ നിന്റെ ഹ്യൂമാനിറ്റി ഓണാക്ക്, ഇല്ല ഞാൻ ഇവനെ കൊന്നുകളയും. ഇതിന് വീണ്ടും പറയുന്നു, എനിക്ക് തന്നെ വിശ്വാസമില്ല, നീ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് ഈ സമയം ഡേമൻ ആണെങ്കിൽ മാറ്റിന്റെ കഴുത്ത് ഞെരിച്ച് അവനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊന്നു താഴെ കിടുന്നു. ഇത് കണ്ട് എലീന ഷോക്ക്ഡ് ആയിരുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ആകുന്നു. തലവിക്കൊണ്ട് ഡേമനോട് പറയുന്നു, ഡേമൻ നീ അവനെ കൊന്നോ, അല്ലെങ്കിൽ മരിച്ച് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് എലീന ഉറക്ക കരയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിക്കോസ് അവൾക്ക് ഇവിടെ ഫാമിലിയും ഫ്രണ്ട്സ് സർക്കിളും ഒക്കെ ആയിട്ട് ആകെ കൂടെ ഒരു ഹ്യൂമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റായിരുന്നു. അവൾ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൾ വളരെ ഇമോഷണലാകുന്നു. അവളുടെ ഹ്യൂമാനിറ്റി കംപ്ലീറ്റ് ആയിട്ട് തിരികെ വന്ന് കഴിഞ്ഞിരുന്നു. ഈ സമയം ഡേമനും സ്റ്റെഫിനും എലീനോട് പറയുന്നു, എലീന നോക്ക്, ഇതാ നിന്റെ ഹ്യൂമാനിറ്റി തിരിച്ചു വന്നു, നിന്റെ ഇമോഷൻസ്, നീ ഇപ്പോൾ കരയുന്നതാണ് നിന്റെ ഇമോഷൻസ്. എലീന വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം എലീന കാണുന്നു മാറ്റിൻ്റെ കയ്യിൽ ആ മാജിക് റിംഗ് ഉണ്ട്. അത് കണ്ട് എലീന കുറച്ച് റിവീൽഡ് ആകുന്നു. അവൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അവൾ കാം ആകുന്നു. അവൾക്ക് നല്ല സമാധാനം ആകുന്നു. ബിക്കോസ് അവളുടെ ഫ്രണ്ട് മാറ്റ് അവനിനിയും ജീവനോട് തിരികെ വരും. സമയം ഡേമനും സ്റ്റെഫനും വളരെ ഹാപ്പി ആയിരുന്നു. അവർ എലീനോട് പറയുന്നു, എലീന, നീ നിന്റെ ഹ്യൂമൻ ഫോമിൽ വന്നു കഴിഞ്ഞു. ഈ സമയം എലീനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നു. അവളുടെ ഹ്യൂമാനിറ്റി വന്നതോടെ കൂടി അവൾ ഈ ടൗണിൽ ഇത്രയും ദിവസം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ ബാണിയെ കൊല്ലാൻ നോക്കി, കാരോളിനെ ഉപദ്രവിച്ചു, അവളെ ഹേർട്ട് ചെയ്തു, ഏപ്രിലിനെ കൊല്ലാൻ നോക്കി, അവളെ കടിച്ചു, ഇവൻ ഒരു റെസ്റ്റോറൻറ്റിലുള്ള വെയിറ്ററസിനെയും അവൾ കൊന്നു കളഞ്ഞു. റബേക്കയുടെ ടൗണിലേക്ക് പോകും ഒരുപാട് പേരെ അവൾ ഉപദ്രവിച്ചിരുന്നു. ഇതെല്ലാം ഓർത്തോർത്ത് എലീന ഗിൽറ്റിലാകുന്നു. ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൾ സ്റ്റെഫിനോട് പറയുന്നു, ഞാൻ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്തത്. എലീന വളരെ ഗിൽറ്റി ആൻഡ് റിഗ്രറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഈ സമയം എലീനയുടെ അടുത്തേക്ക് സ്റ്റെഫൻ വരുന്നു. സ്റ്റെഫൻ എലീനയോട് പറയുന്നു, എലീന കൺട്രോൾ ചെയ്യാം, ഞാനാണ് റിപ്പറാണ്, ഞാൻ ഇതിലും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിനക്ക് എന്നെ കണ്ടുപിടിക്കാം, ആ നിനക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇത് നിന്റെ തന്നെ ഇമോഷൻസാണ്. സ്റ്റെഫൻ ഓരോ രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞ് എലീനയെ കാമാക്കാൻ നോക്കുന്നു. എലീന നല്ല ഗിൽറ്റിലായിരുന്നു, അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു, അവൾ നന്നായി കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് നല്ല ഗിൽറ്റ് ഉണ്ടായിരുന്നു. അവൾ ആ കാറിൻ്റെ ചില്ലിൽ അടിച്ചു പൊട്ടിക്കുന്നു. ആൻഡ് എലീന തന്നെ പറയുന്നു, ഞാൻ ചെയ്തതിനൊന്നും ആരും എന്നെ കുറ്റം പറയില്ലായിരിക്കും, ബട്ട് എനിക്കൊരിക്കലും എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് മാറ്റിനെ കാണാം. മാറ്റ് ഇപ്പോഴും സാൽവറ്റർ മാൻഷനിലാണ്. അപ്പോഴേക്കും മാറ്റിനോട് ചോദിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ട്? പറയുന്നു, ആ മാജിക് റിങ് ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടത്. ആൻഡ് ദ തിങ് ഈസ് മരിച്ചപ്പോൾ ഞാൻ ശരിക്കും മരിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്, ബട്ട് റൈറ്റ് നൗ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് മാറ്റ് പറയുന്നു, എലീനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, അവൾ എനിക്ക് വേണ്ടി അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തവളാണ്. മാറ്റ് റബേക്കോട് ചോദിക്കുന്നു, എലീനയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? റബേക്ക് പറയുന്നു, കുറച്ച് ഇമോഷണലാണ്, ബട്ട് ദ തിങ് ഈസ് അവളുടെ ഹ്യൂമാനിറ്റി തിരികെ വന്നു കഴിഞ്ഞു. സമയം റബേക്ക് പറയുന്നു, ഇതെല്ലാം ഞാൻ കാരണമാണ്, ഞാനാണ് അന്ന് നിങ്ങളെ ആ റിവറിലേക്ക് തള്ളിയിട്ടത്. ഞാൻ ആ കാറിന് മുന്നിൽ വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കാറിൻ്റെ കൺട്രോൾ പോയതും നിങ്ങളെ വെള്ളത്തിലേക്ക് വീണതും. ഒരു തരത്തിൽ ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പകരമായിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിന്നെ നിന്റെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ കമ്പൽഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നിന്നെ ഞാൻ ഡെയിലി പഠിപ്പിക്കാം. ഡെയിലി എൻ്റെ കൂടെ ഒരു 2 hours പഠിക്കാനിരുന്നാൽ മതി, നിനക്ക് എല്ലാ വിഷയവും ഈസിയായിട്ട് ചെയ്യിക്കാൻ പറ്റും. ഇപ്രാവശ്യം ഗ്രാജുവേഷന് മുമ്പ് ഉറപ്പായിട്ടും നിന്റെ ഫെയിലായ പേപ്പേഴ്സ് എല്ലാം ഞാൻ എഴുതി പഠിപ്പിക്കും. ഈ സമയം റബേക്ക നല്ല ഡിറ്റർമിനേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റാണെങ്കിൽ ഈ സമയം വീണിരുന്നു. ഈ സമയം ബാണി കാത്തറിൻ്റെ കൂടെയാണ്. കാത്തറിൻ ബാണിയുടെ അടുത്ത് വന്നിട്ട് ബാണിയോട് പറയുന്നു, ബാണി, എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ ടോം സ്റ്റോൺ നിന്റെ ആൻസസ്റ്റർ ആയിട്ടുള്ള കാൽസിയ എന്ന് പറഞ്ഞൊരു വിച്ചിൻ്റെ ബ്ലഡിൽ നിന്നുണ്ടായതാണ്. ആ ബ്ലഡാണ് ആ സ്റ്റോണിൻ്റെ പവർ. സോ നിനക്ക് പവർ സോൾസ് ചെയ്യാൻ വേണ്ടി കോമറ്റിൻ്റെയോ മൂണിൻ്റെയോ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. ആ ടോം സ്റ്റോൺ മാത്രം മതിയായിരിക്കും. അതൊരു പെർട്ടിക്കുലർ രീതിയിൽ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായൊരു പവർ സോഴ്സ് ആയിട്ട് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെ സോഴ്സ് ചെയ്ത് ചാനൽ ചെയ്ത് നിനക്ക് മാജിക് ചെയ്യാൻ പറ്റും. രണ്ട് ടൈപ്പ് ഓഫ് വേൾഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അതർ സൈഡിലെ വെയിൽ നിനക്ക് ഈസി ആയിട്ട് ആ ടോം സ്റ്റോണിനെ ചാനൽ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സമയം കാത്തറിൻ വീണ്ടും ബാണിയോട് ചോദിക്കുന്നു, ബാണി, ബട്ട് നീ എന്തിനാണ് അതർ സൈഡിലെ വെയിൽ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്? ഈ സമയം ബാണി പറയുന്നു, അതിനെനിക്ക് കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ട് കാത്തറിൻ, അത് ഞാൻ നിന്നോട് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാത്തറിൻ പറയുന്നു, ഓക്കെ ഫൈൻ, ഐ ഇഗ്നോർ ഇറ്റ്, ബട്ട് നീ ഒരു കാര്യം പറ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്കെന്താ പ്രോഫിറ്റ്?
നീ പറഞ്ഞു നീ എനിക്ക് ഏതാണ്ട് ഹെൽപ്പ് ചെയ്യുന്നു, ബട്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മീ ബാണി പറയുന്നു, എനിക്കറിയാം കാത്രിൻ, നീ നിന്റെ ലൈഫ് ടൈം മുഴുവൻ നീ ആരെയൊക്കെയോ പേടിച്ചാണ് നടന്നത്. ചിലപ്പോൾ ക്ലോസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വലവരായിരിക്കാം. നിനക്ക് ലൈഫ് ലീഡ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സോ നിനക്ക് ഞാൻ ഓഫർ ചെയ്യുന്നത് ഇമ്മോർട്ടൽ ആയൊരു ലൈഫാണ്. കാറ്റ്സിനെ എങ്ങനെയാണോ സൈലസിനെ ഇമ്മോർട്ടൽ ആക്കിയത്, അതേ ഒരു സൊല്യൂഷന്റെ റെസിപ്പി കാറ്റ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ കാറ്റ്സിയെ കൊണ്ട് അതേ സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിക്കാം. ആ സൊല്യൂഷൻ നിനക്ക് തരുകയാണെങ്കിൽ നീ എന്നത്തെ പോലെ ഇമ്മോർട്ടലായ ഒരു ജീവിയായിട്ട് മാറും. പിന്നീട് നിനക്ക് ആരെയും പേടിക്കണ്ട, എത്ര കാലം വേണമെങ്കിലും എർത്തിൽ ജീവിക്കാം. ഈ 500 വർഷം നിനക്കൊരു നമ്പർ മാത്രം ആയിരിക്കത്തില്ല, 500 or 5000 എത്ര വർഷം നീ വിചാരിക്കുന്നത്രയും കാലം നിനക്ക് ജീവിക്കാൻ പറ്റും. ഇതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഓഫർ. ഈഫ് സൈലസിനെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ ടോം സ്റ്റോൺ തന്ന നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ സൈലസിനെ പോലെ ഇമ്മോർട്ടൽ ക്രീച്ചറാക്കി ഞാൻ നിന്നെ മാറ്റാം. അത്രയാണെങ്കിൽ ഇത് കേട്ടപാടെ ഡീൽ എഗ്രി ചെയ്യുന്നു. ഇതേസമയം എലീന ഇപ്പോഴും സാൽവറ്റർ മാൻഷനിലാണ്. അവൾ വളരെയധികം റിഗ്രറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സ്റ്റെഫനും ഡെയ്മനും വന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. എല്ലാ കാര്യങ്ങളും മറന്നുപോ, പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകള, റിലീവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക, കാം ആയിട്ട് ഫീൽ ചെയ്യുക, ഫ്രഷ് സ്റ്റാർട്ടിങ് തുടങ്ങുക, ഇതെല്ലാം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞിട്ട് എലീന കുറച്ച് നേരം സമയത്തിന് ശേഷം കാം ആകുന്നു. എലീന അവരോട് പറയും, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളുടെ എല്ലാ ലൈഫ് ആരാണോ ഇത്രയും നാശമാക്കിയത് അവരുടെ ലൈഫിന് ഒരു പ്രോബ്ലവും ഇല്ല, അവർ സുഖമായിട്ട് കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ബാറ്റിലും അവർ തന്നെ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, കാത്രിൻ കാരണമാണ് നിങ്ങൾ രണ്ടുപേരും വാമ്പയേഴ്സ് ആയത്, നിങ്ങളുടെ ലൈഫ് കൊളം തോണ്ടിയത് അവളാണ്. അവൾ കാരണമാണ് എൻ്റെ ലൈഫും ഇങ്ങനെയായത്. ഞാൻ വാമ്പയർ ആയതും ഒരു കണക്കിന് എൻ്റെ ബ്രദർ ജോമി മരിച്ചതും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം മരിച്ചതും അവൾ കാരണം തന്നെയാണ്. ഇഫ് അവൾ എൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി ക്ലോസിനെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേനെ. നമ്മളുടെ എല്ലാ ലോസിനുള്ള കൾപ്രിറ്റ് അവളാണ് കാത്രിൻ. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ ലോസിന് അവളിൽ നിന്ന് റിവഞ്ച് എടുക്കണം എന്നാണ്. സ്റ്റെഫൻ പറയുന്നു, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ? മനസ്സിലാകുന്നില്ല കാത്രിൻ്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന്. നമ്മൾ അവളോട് ദേഷ്യപ്പെട്ടാലും റിവഞ്ച് എടുക്കാൻ നിന്നാലും അത് ഒരു തരത്തിലുള്ള ടൈം വേസ്റ്റ് ആണ്. ആൻഡ് ഇതിലെല്ലാം അവസാനം അവൾ തന്നെ ജയിക്കത്തുള്ളൂ. ബിക്കോസ് അവൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നുമില്ല, നമുക്കാണെങ്കിൽ ഇനിയും നഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സമയം എലീന പറയുന്നു, ഇല്ല ഞാൻ സമ്മതിക്കില്ല, എനിക്ക് കാത്രിനെ കൊല്ലണം. ഇത് കേട്ട് സ്റ്റെഫനും ഡെയ്മനും എലീനെ സ്റ്റയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇവിടെ കൊണ്ട് എപ്പിസോഡ് മറ്റു വേണ്ടി വേണം എൻഡ് ആകുന്നു. മേ ബി സാൽവറ്റർ ബ്രദേഴ്സും എലീനയും കൂടി കാത്രിനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻസ് അറ്റാക്ക് ആയിരിക്കും. ഇത്തരത്തിൽ സാൽവറ്റർ ബ്രദേഴ്സും എലീനയും കാത്രിനെ കൊല്ലാൻ നോക്കുന്നു. ആൻഡ് ബാണിയാണെങ്കിൽ അവൾക്ക് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ലൈഫ് ഓഫർ ചെയ്യുന്നു. രണ്ടും കൂടെ നോക്കിയാൽ എന്താകുമെന്ന് കണ്ടറിയാം. കാത്രിൻ എല്ലാ കാലത്തും ഒരു സർവൈവർ ആയതുകൊണ്ട് ഇപ്രാവശ്യം അവൾ ജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചാൻസസ് അതിനാണ് കൂടുതൽ. ബാണി എന്തായാലും വെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മാജിക് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നോക്കാം എന്താകുമെന്ന്. എനി ഹൗ, If you like my videos, please like it, share it to your friends and family. Don't forget to subscribe my channel. I'm Cascade. We'll be back to you with another episode. Till then, watch out and stay safe. Take care and bye-bye.